ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എസ്റ്റഡി ഓൺലൈൻ. ഞാൻ രാജീവ്. ഇന്നത്തെ നമ്മുടെ ഹാൻഡ്സ് ഓൺ റിവ്യൂവിൽ നമ്മൾ നോക്കുന്നത് ടാമറോണിൻ്റെ 70-200 f/2.8 DIVC USD G2 വെർഷൻ ലെൻസാണ്. G2 വെർഷൻ എന്ന് പറയുന്നത് അവരുടെ ജനറേഷൻ സെക്കൻഡ് വെർഷൻ ലെൻസുകളാണ്. ഇതൊരു ടാമറോണിൻ്റെ APS-C സെൻസർ ക്യാമറകൾക്കും അതുപോലെ തന്നെ ഫുൾ ഫ്രെയിം ക്യാമറകളിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു 70-200 mm ലെൻസാണ്. അത് കനോണിൻ്റെ ആണെങ്കിലും നിക്കോണിൻ്റെ ആണെങ്കിലും ഈ ഫുൾ ഫ്രെയിം ലെൻസുകളെല്ലാം നമുക്ക് APS-C ക്യാമറ ബോഡികളിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ലെൻസ് യൂസ് ചെയ്ത് എനിക്ക് രണ്ട് ബേബി ഷൂട്ട്സും ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ആക്ച്വലി ഈ ലെൻസ് ബേബി ഷൂട്ട്സ് അല്ലെങ്കിൽ പോർട്രേറ്റ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ലെൻസാണ്. നമുക്ക് ഇപ്പോൾ ഒരു വയസ്സുള്ള രണ്ട് വയസ്സുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഒത്തിരി അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അവരെ ഡിസ്ട്രാക്ട് ചെയ്യും നമ്മൾ. അപ്പോൾ ഇതുപോലെ ഒരു ലോങ് റേഞ്ച് ലെൻസൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ കുട്ടികളെ ഡിസ്ട്രാക്ട് ചെയ്യാതെ കറക്റ്റ് മോമെൻറ്റ് വരുമ്പോഴും നല്ലൊരു ഷോട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് ടാമറോൺ 70-200 f/2.8 VC വൈബ്രേഷൻ കോമ്പൻസേഷൻ ഉള്ള ലെൻസ്. അതായത് നമ്മുടെ കനോണിൻ്റെ ആണെങ്കിൽ IS എന്ന് പറയുന്ന അതിന് ഈക്വലൻ്റ് ആണ് വൈബ്രേഷൻ കോമ്പൻസേഷൻ, അതായത് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ലെൻസാണ്. നിങ്ങൾ പഴയ ടാമറ ലെൻസുകളൊക്കെ നോക്കിയാൽ അറിയാം, ഒരു വളരെ ഓൾഡ് ലുക്ക് ഫീൽ ചെയ്യുന്ന ലെൻസുകളാണ്. ഇപ്പോൾ കനോണിൻ്റെ ഇപ്പോഴേ ടാമറോൺ ഇറക്കുന്ന പുതിയ G2 സീരീസിലുള്ള ലെൻസുകളൊക്കെ നല്ലൊരു മോഡേൺ ലുക്കോട് കൂടിയ ലെൻസുകളാണ്. കനോൺ ആണെങ്കിൽ നമുക്ക് വൈറ്റ് കോട്ടിംഗ് ആണുള്ളത്, ടാമറോൺ ലെൻസിൽ നമുക്ക് ബ്ലാക്ക് കോട്ടിംഗ് ആണുള്ളത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ജനറേഷൻ സെക്കൻഡ് ലെൻസുകളാണ്. G2 ലെൻസുകളുടെ ശ്രേണിയിൽപ്പെടുന്ന ഒരു ലെൻസാണ്. എൻ്റെ ലെൻസ് റിവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, മീൻസ് പല ആൾക്കാരും പല രീതിയിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നമ്മൾ ലെൻസ് റിവ്യൂ ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം, പല ആൾക്കാരും പല രീതിയിലാണ് ലെൻസ് റിവ്യൂ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇൻ്റർനാഷണലായിട്ട് യൂട്യൂബ് ചാനലുകളിൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പം നമുക്ക് ജെറഡ് പോളിനെ എടുക്കാം. അദ്ദേഹത്തിൻ്റെ ലെൻസ് റിവ്യൂ ആണെങ്കിൽ അദ്ദേഹം ഇൻ സ്റ്റുഡിയോ അതുപോലെ തന്നെ ഔട്ട്ഡോറും അദ്ദേഹം ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളും അതുതന്നെ ഇൻ സ്റ്റുഡിയോ കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ച് ലെൻസിൻ്റെ ഷാർപ്നെസ് മുതലായ കാര്യങ്ങൾ അദ്ദേഹം ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കായ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറുണ്ട്, അപ്പം അതും മില്യൺ കണക്കിന് ആരാധകരുള്ള അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബറാണ്. കായയുടെ വീഡിയോസ് നോക്കിയാൽ ഏകദേശം ഒരു 90% കാര്യങ്ങൾ നമുക്ക് ഔട്ട്ഡോറാണ്. അതുപോലെ തന്നെ കായ് അതിൻ്റെ കൂടെ അതിൻ്റെ ഫോട്ടോസും കാണിക്കും, ലെൻസിൻ്റെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് അധികം കടക്കാറില്ല. കടക്കാറുണ്ട്, പക്ഷേ ഒരു മിനിമം കാര്യങ്ങളിലേക്ക് മാത്രമേ കടക്കാറുള്ളൂ. എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അദ്ദേഹം തുറന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ലെൻസിൻ്റെ നല്ല വശങ്ങളും പറയാറുണ്ട്. ഇനി നമുക്ക് വേറെ രീതിയിലുള്ള ലെൻസ് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിൻ്റെ ഫുൾ ടെക്നിക്കൽ കാര്യങ്ങൾ ലെൻസിൽ മീൻസ് കൂടുതലും മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവരുടെ ആരുടെയും രീതിയിലല്ല, അപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരും പല രീതിയിലുള്ള ലെൻസ് റിവ്യൂകൾ കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ നിങ്ങൾ കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ലെൻസ് റിവ്യൂ ഒരു പർട്ടിക്കുലർ രീതിയിലുള്ളതും ആയിരിക്കാം. നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം അതിൻ്റെ വളരെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആയിരിക്കാം. ചില ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം പിക്ചർ ക്വാളിറ്റി എന്തായിരിക്കും, ബൊക്കെ എന്തായിരിക്കും, അല്ലെങ്കിൽ ലെൻസിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിലൊക്കെ ആയിരിക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റേതായ രീതിയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ ലെൻസ് റിവ്യൂവിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റിവ്യൂവിൽ ആ മിസ്റ്റേക്കുകൾ ഒഴിവാക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു. മീൻസ് നമ്മൾ ഹാൻഡ്സ് ഓൺ റിവ്യൂ ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലെൻസിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിൽ തുടങ്ങി ചെറിയ സാമ്പിൾ ഫോട്ടോസ് കാണിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഔട്ട്ഡോർ ചെയ്യാൻ സാധിക്കത്തില്ല. ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു സെക്കൻഡ് ക്യാമറ ഇല്ല ഷൂട്ട് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഈ ലെൻസ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ക്യാമറയിൽ ഫിറ്റ് ചെയ്താൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ക്യാമറയില്ല. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് ലിമിറ്റഡ് ടൈം പീരീഡ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്വന്തം ലെൻസുകളാണെങ്കിൽ എനിക്ക് ഒരു വർഷം കഴിഞ്ഞോ അല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞോ ഈ ലെൻസ് ഇങ്ങനെയാണ് എന്ന് പറയാൻ സാധിക്കും. ഞാൻ അതുപോലെ തന്നെയുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ 70-50 mm ലെൻസ് അല്ലെങ്കിൽ 85 mm ലെൻസിൻ്റെയൊക്കെ ഒരു വർഷം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞൊക്കെയുള്ള
റിവ്യൂ വീഡിയോസ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ലെൻസ് എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ കിട്ടിയത് 4 ദിവസമാണ്. ആക്ച്വലി ക്യാമറ എനിക്കൊരു 7 ദിവസം തന്നു, നാളെ ഇത് റിട്ടേൺ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ 2 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു, ഈ ഷൂട്ട് ഉണ്ടായിരുന്ന ദിവസം ഈ ലെൻസാണ് യൂസ് ചെയ്തത്. ടോട്ടൽ ഒരു റിവ്യൂ പറഞ്ഞാൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഈ ലെൻസിൽ. മെയിൻ കാരണം ഞാൻ 70-200mm f/2.8 കാനോൺ ലെൻസ്, ISOയോട് കൂടിയ ലെൻസ്, അതായത് ഏകദേശം ഒരു 160,000 അല്ലെങ്കിൽ 50,000 രൂപ വരെയുള്ള ലെൻസാണ്. ആ ലെൻസ് യൂസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്, ഞാൻ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ആ ലെൻസും ഈ ലെൻസും കമ്പയർ ചെയ്താൽ എനിക്ക് തോന്നുന്നു കനോൺ 70-200 IS ഉള്ള ലെൻസ് ഇതിലും വളരെ ഹെവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓൺ പേപ്പറിൽ അത്ര വലിയ വ്യത്യാസം വെയിറ്റിലില്ല, പക്ഷേ എന്തോ ഈ ലെൻസ് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, കയ്യിൽ ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി, മീൻസ് പുറത്ത് കൂടുതലും പ്ലാസ്റ്റിക് എലമെൻറ്റ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, പക്ഷേ ഇൻറ്റേർണലി നല്ല ഒരു 80% മെറ്റൽ കൺസ്ട്രക്ഷൻ ഉള്ള ഒരു ഇൻറ്റേർണൽ എലമെൻറ്റ്സ് ആണ് ഈ ലെൻസിന്. അതുപോലെ തന്നെ ഇത് ഡസ്റ്റ് റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ മോയ്സ്ചർ റെസിസ്റ്റൻറ്റുമാണ്. ഇപ്പോൾ കനോൺ വെതർ സീലിംഗ് എന്ന് പറയുന്നെങ്കിലും കനോണിലും സെയിം സംഭവം തന്നെയാണ്, ഡസ്റ്റ് റെസിസ്റ്റൻറ്റും വെതർ റെസിസ്റ്റൻറ്റും ആണ് കനോണിൻ്റെ ലെൻസുകളും. പിന്നെ ഇമേജ് ക്വാളിറ്റി, നമുക്ക് ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ എടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിങ്ങളെ കാണിക്കാം. അതുപോലെ തന്നെ ഇമേജ് സ്റ്റെബിലൈസേഷൻ, നമുക്ക് ചെറിയൊരു വീഡിയോയിലൂടെ ഞാനത് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇമേജ് സ്റ്റെബിലൈസേഷൻ എത്രമാത്രം യൂസ്ഫുൾ ആണെന്ന് ലെൻസിലെ. ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുമ്പോൾ ടാമറ ഫോണിൽ VC എന്നാണ് പറയുന്നത്, വൈബ്രേഷൻ കൺട്രോൾ. നമ്മൾ 150-600mm ലെൻസ് നോക്കിയപ്പോഴും നമുക്ക് 3 ഓപ്ഷൻസാണ് വൈബ്രേഷൻ കൺട്രോൾ മോഡിലുള്ളത്. അപ്പോൾ ഇതിലും അതുപോലെ തന്നെ 3 ഓപ്ഷൻസാണ്. വൈബ്രേഷൻ മോഡ് 1 നമ്മൾ ലെൻസ് ഇടുന്നെങ്കിൽ നോർമൽ വൈബ്രേഷൻ കൺട്രോൾ എന്ന് പറയാം, നമുക്ക് സാധാരണ എല്ലാ ക്യാമറകളിലുമുള്ള മീൻസ് ഒരു ആവറേജ് വൈബ്രേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് വൈബ്രേഷൻ കൺട്രോളാണ് നമ്മൾ മോഡ് 1 നമുക്ക് കിട്ടുന്നത്. മോഡ് 1 ചെയ്യുന്ന വേറൊരു കാര്യം, നമ്മൾ വ്യൂ ഫൈൻഡറിലൂടെ കാണുന്ന ഇമേജും നമുക്ക് സ്റ്റെബിലൈസ്ഡ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് മോഡ് 2 പോകാം. മോഡ് 2 വൈബ്രേഷൻ കൺട്രോൾ ടാമറോൺ ലെൻസ്, അതായത് ഈ പർട്ടിക്കുലർ ലെൻസ് വൈബ്രേഷൻ കൺട്രോൾ ചെയ്യുന്നത് പാനിങ് ചെയ്യുമ്പോഴാണ്. നമുക്ക് പാനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, ഒരു മൂവിങ് സബ്ജക്റ്റിനെ നമ്മൾ ട്രാക്ക് ചെയ്ത് ഷൂട്ട് ചെയ്യുമ്പോഴാണ് പാനിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അങ്ങനെ വരുമ്പോഴും നമുക്കൊരു മൂവ്മെൻറ്റ് നമ്മുടെ ഫോട്ടോയിൽ കിട്ടും. അങ്ങനെയുള്ള ഷോട്ടുകൾക്ക് സ്റ്റെബിലൈസ് ചെയ്യാനാണ് നമ്മൾ മോഡ് നമ്പർ 2 യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മോഡ് 3 ഏറ്റവും ബെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഞാൻ ആക്ച്വലി ഷൂട്ട് ചെയ്തത് മോഡ് 1. മോഡ് 3 എന്ന് പറഞ്ഞാൽ നമുക്ക് വൈബ്രേഷൻ കൺട്രോൾ, അതായത് നമ്മൾ ക്യാമറയിലൂടെ നോക്കുമ്പോൾ വൈബ്രേഷൻ കൺട്രോൾ കാണാൻ സാധിക്കത്തില്ല, പക്ഷേ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ലെൻസിൻ്റെ ഷട്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വൈബ്രേഷൻ കൺട്രോൾ ആക്ടിവേറ്റ് ആയിട്ട് നമ്മൾ ആ ക്ലിക്ക് ചെയ്യുന്ന പൊസിഷൻ കറക്റ്റായിട്ട് സ്റ്റെബിലൈസ് ചെയ്യുകയാണ് ഈ ലെൻസ് ചെയ്യുന്നത്. മോഡ് 3 തരുന്നത് ഒരു 5-stop ഇമേജ് സ്റ്റെബിലൈസേഷനാണ്. എനിക്ക് തോന്നുന്നു മോഡ് 1 എനിക്ക് തോന്നുന്നു 4-stop ഇമേജ് സ്റ്റെബിലൈസേഷനാണെന്ന് തോന്നുന്നു. മോഡ് 1 പക്ഷെ നമുക്ക് അത്രയും ഒരു ഇമേജ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നില്ല. മോഡ് 3 ടാമറോൺ 5-stop ഇമേജ് സ്റ്റെബിലൈസേഷൻ പറയുന്നത്. നമുക്ക് മോഡ് 3 ഷൂട്ട് ചെയ്യാം അല്ലെങ്കിൽ മോഡ് 1 ഷൂട്ട് ചെയ്യാം. മോഡ് 2 നമ്മൾ പാൻ ചെയ്യുമ്പോൾ മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിതിലുള്ളത് VC ഓൺ ഓഫ് ആണ്, വൈബ്രേഷൻ കോമ്പൻസേഷൻ. ഞാൻ കൂടുതലും വൈബ്രേഷൻ കൺട്രോൾ എന്നാണ് പറയുന്നത്, പക്ഷേ ടാമറോണിൻ്റെ VC എന്നവരുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് വൈബ്രേഷൻ കോമ്പൻസേഷനാണ്. അപ്പോൾ എല്ലാം ഒന്ന് തന്നെ, വൈബ്രേഷൻ കോമ്പൻസേഷൻ, വൈബ്രേഷൻ കൺട്രോൾ, അല്ലെങ്കിൽ സിഗ്മ ആണെങ്കിൽ OS ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ എന്ന് പറയും, കാനോൺ ആണെങ്കിൽ IS ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് VC വൈബ്രേഷൻ കോമ്പൻസേഷൻ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നീട് ഓട്ടോ ഫോക്കസ്, മാനുവൽ ഫോക്കസ് ബട്ടണുണ്ട്, മിക്ക ലെൻസുകളിലും നമുക്കുള്ളതാണ്. പിന്നെയുള്ള നമുക്ക് ഫുൾ, അതുപോലെ തന്നെ ഇൻഫിനിറ്റി ടു 3 meters, അതായത് ഏകദേശം ഒരു 10 അടിക്ക് ശേഷം ഫോക്കസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുമുണ്ട്. അപ്പോൾ നമ്മൾ ഭൂരിഭാഗം ടൈമും ഫുള്ളിലായിരിക്കും ഇടുന്നത്. ഇൻഫിനിറ്റി ടു 3 meters നമ്മൾ ഇടുന്നത് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഒരു സ്പോർട്സ് ഈവൻറ്റ് കവർ ചെയ്യുന്നത്, അതായത് നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്, നമ്മളതിന് പുറകിലുള്ള ഒരു റോയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, നമുക്ക് പിച്ചിലുള്ള ഒരു ബാസ്കറ്റ് ബോൾ കളിയാണെന്ന് വിചാരിക്കുക, അപ്പോൾ ഒരു പ്ലെയറിനെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ടിലുള്ള, നമ്മളിപ്പം സിംഗിൾ പോയിൻറ്റ് ഓട്ടോ ഫോക്കസ് പോയിൻറ്റ് സെലക്ഷൻ അല്ല യൂസ് ചെയ്യുന്നെങ്കിൽ, നമ്മുടെ ഫ്രണ്ടിലൊക്കെയുള്ള ഒരാളുടെ തലയിൽ അല്ലെങ്കിൽ മുഖത്ത് ഇത് ഫോക്കസ് ചെയ്യാൻ സാധ്യതയുണ്ട് ഓട്ടോ ഫോക്കസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളൊരു 10 feet അകലെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ ബട്ടൺ സെറ്റ് ചെയ്ത് കൊടുത്താൽ 10 feet അകലെയുള്ള കാര്യങ്ങളിൽ മാത്രമേ ഈ ലെൻസ് ഫോക്കസ് ചെയ്യത്തുള്ളൂ.
അതുപോലെ തന്നെ നമുക്കിവിടെ ഫോക്കസിങ് ഡിസ്റ്റൻസ് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ലെൻസിൻ്റെ ഔട്ടർ ഏരിയയെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ അവിടെ, അല്ലെങ്കിൽ ഇതിലുള്ള ബട്ടണുകളെക്കുറിച്ച് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നമുക്കൊരു ബാക്ക് ക്യാപ്പ് ഉള്ളത് പ്ലാസ്റ്റിക് കൺസ്ട്രക്ഷനാണ്, എനിക്ക് തോന്നുന്നു കാനോൺ ലെൻസിലും എല്ലാം പ്ലാസ്റ്റിക് കൺസ്ട്രക്ഷനാണ്. ഫ്രണ്ട് ക്യാപ്പും അതുപോലെ തന്നെ ഒരു മീഡിയം വലിപ്പമുള്ള ക്യാപ്പാണ്, അതും പ്ലാസ്റ്റിക് കൺസ്ട്രക്ഷനാണ്. മീൻസ് നമ്മൾ പ്ലാസ്റ്റിക് കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു പ്ലാസ്റ്റിക് ടോയുടെ കൺസ്ട്രക്ഷൻ അല്ല, ഇപ്പം നമ്മുടെ ക്യാമറ ബോഡി ആണെങ്കിൽ തന്നെയും അതിലും ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് എലമെൻറ്റ്സ് ഇൻക്ലൂഡഡ് ആണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഔട്ടർ ബോഡി കവർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഫോക്കസിങ് റിങ്ങും അതുപോലെ തന്നെ സൂം റിങ്ങും ചെറിയ റബ്ബറൈസ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ബാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ലെൻസിൽ എനിക്ക് തോന്നുന്നു ടാമറ ലെൻസുകളുടെ ഒരു പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നു, ഫോക്കസിങ് റിങ് പുറകിലാണ് മാനുവൽ ഫോക്കസ് ചെയ്യുമ്പോൾ, സൂം റിങ് ആണെങ്കിൽ ഫ്രണ്ട് പോർഷനിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കാനോൺ ക്യാമറകളിൽ ഇത് പുറകിലാണ്, മീൻസ് ഇപ്പോൾ എൻ്റെ ഇങ്ങനെ ഒരു സൂം ലെൻസ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഓർമ്മയിലില്ല. സൂം റിങ് കാനോൺ ക്യാമറകളിൽ പുറകിലാണെന്നാണ് എൻ്റെ വിശ്വാസം. എന്താണെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും സൂം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അറിയാതെ പുറകിലുള്ള റിങ്ങിൽ തിരിക്കാറുണ്ട്, അപ്പോൾ അത് ഓട്ടോ ഫോക്കസ് ചെയ്യുന്ന സമയത്തും. അപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് പുതിയ ഒരു ടാമറോൺ യൂസറാണെങ്കിൽ, ടാമറ ലെൻസ് യൂസറാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊരു എനിക്ക് തോന്നുന്നു ഒരു 3-4 ദിവസം യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു സെറ്റിങ്സിലെ ഡിഫറൻസിനോട് നമ്മൾ താരതമ്യപ്പെടും, അതിനുശേഷം നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇനി ഈ ലെൻസിൻ്റെ ഇമേജ് ക്വാളിറ്റിയിലേക്ക് കടക്കാം. ഞാൻ എന്തായാലും ഇതിന് ഒടുവിലായിട്ട് നിങ്ങളെ പിക്ചേഴ്സൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലെൻസിൽ നിന്ന് വരുന്ന ഇമേജസ് വളരെ ഷാർപ്പാണ്, അതുപോലെ എനിക്ക് നല്ല കളേഴ്സും ഈ ലെൻസ് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ 70-200 കാനോൺ ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് ഷാർപ്നെസ്സിലെ രണ്ട് ലെൻസുകളും തമ്മിൽ വലിയ വ്യത്യാസം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. വലിയ വ്യത്യാസം എന്നല്ല, വ്യത്യാസം തന്നെ ഇല്ല, നല്ല ഷാർപ്പായിട്ടുള്ള ഒരു ലെൻസാണിത്. കളേഴ്സ് ഒരു പ്രത്യേകിച്ച് പറയേണ്ട കാര്യമാണ്. മീൻസ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് റോ ഫോർമാറ്റിലാണ്. ലൈറ്റ് റൂമിൽ ചെറുതായിട്ട് കളേഴ്സ് റിട്രീവ് ചെയ്ത് കഴിയുമ്പോൾ നല്ല കളേഴ്സാണ് എനിക്ക് ഈ ലെൻസ് കാണാൻ സാധിക്കുന്നത്. ബൊക്കെ വളരെ മനോഹരമായ ബൊക്കെയാണ്. പക്ഷേ നമ്മുടെ കാനോൺ 70-200 mm ലെൻസുമായിട്ട് വലിയ വ്യത്യാസമില്ല, ബൊക്കയിൽ വ്യത്യാസങ്ങളൊന്നും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ വളരെ നല്ല ബൊക്കെയും നിങ്ങൾക്ക് കിട്ടുന്നൊരു ലെൻസാണ്. അപ്പോൾ ഈ ലെൻസുകൾ തമ്മിലുള്ള വ്യത്യാസം, ഒരു വ്യത്യാസം വിലയാണ്. ഈ ലെൻസ് നമുക്ക് ഏകദേശം 95,000 rupees കടകളിൽ ലഭ്യമാണ്. MRP ഇട്ടിരിക്കുന്നത് 115,000 rupees. ടാമറോണുമായിട്ട് സംസാരിച്ച് നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ലെൻസ് വേണമെങ്കിൽ എനിക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ കുറഞ്ഞ ഒരു റേറ്റിൽ തരാൻ സാധിക്കുമായിരിക്കും, എനിക്കറിയില്ല. ഞാൻ അദ്ദേഹവുമായിട്ട് ഈ പർട്ടിക്കുലർ ലെൻസിന് വേണ്ടി സംസാരിക്കണം, എങ്കിൽ മാത്രമേ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സെയിൽസ് എൻക്വയറി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ സെയിൽസിന് വേണ്ടിയുള്ള ഒരു പർട്ടിക്കുലർ ഇമെയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇമെയിലിൽ നിങ്ങൾക്ക് റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ മെയിൽ അയക്കുക. ബാക്കിയുള്ള എല്ലാ എൻക്വയറിക്കും നമ്മുടെ നോർമൽ ഐ സ്റ്റുഡിയോ കോട്ടയം ഇമെയിൽ അഡ്രസ്സ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ലെൻസിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് കടക്കാം. ഇത് കാനോണിൻ്റെ അല്ലെങ്കിൽ നിക്കോണിൻ്റെ ലെൻസുകളുമായിട്ട് കടപിടിക്കാൻ അല്ലെങ്കിൽ സെയിം ലെവലിൽ തന്നെയുള്ള ലെൻസ് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ഹാപ്പിയാണ് ഞാൻ ഇതിൽ നിന്ന് വരുന്ന റിസൾട്ട്. പക്ഷേ ഞാൻ പറഞ്ഞു ബൊക്കെ, എനിക്ക് കാനോൺ 70-200 mm 1.5 lakh മുകളിൽ വിലയുള്ള ലെൻസ് യൂസ് ചെയ്യുന്ന അതേ ബൊക്കെയാണ് നമുക്ക് ഈ ലെൻസിനും കിട്ടുന്നത്. പക്ഷേ എൻ്റെ മനസ്സിലുള്ള അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ബൊക്കെ ഒരു 85 mm ലെൻസിൽ നിന്ന് വരുന്ന ബൊക്കെയാണ്. 85 mm 1.8 അല്ലെങ്കിൽ 1.4 ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അതിൽ കുറച്ചും കൂടെ നല്ല ബൊക്കെ കിട്ടുമെന്ന് എനിക്ക് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു 70-200 mm ലെൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ വില കുറഞ്ഞ ഒരു ലെൻസാണ്. നമുക്ക് എന്താണ് കാനോൺ ഇത്രയും വില കൂടിയത് എന്ന് ചോദിച്ചാൽ, കാനോൺ ലെൻസുകൾക്ക് അല്ലെങ്കിൽ നിക്കോൺ മീൻസ് മെയിൻ ബ്രാൻഡുകൾക്ക് എന്താണ് വില കൂടുതലെന്ന് ചോദിച്ചാൽ, ബോഡി ബിൽ ക്വാളിറ്റിയിലാണ് മെയിനായിട്ടുള്ള വ്യത്യാസം. ഈ ലെൻസിൻ്റെ ഞാൻ പറഞ്ഞ പോലെ കൺസ്ട്രക്ഷൻ പ്ലാസ്റ്റിക് കൺസ്ട്രക്ഷനാണ്. അപ്പോൾ നിങ്ങളൊരു കാനോൺ 70-200 mm ലെൻസ് വാങ്ങിയാൽ ഫുൾ ബോഡി മെറ്റൽ, ഇൻറ്റേർണൽ ആണെങ്കിലും പുറത്താണെങ്കിലും ഫുൾ ബോഡി കൺസ്ട്രക്ഷൻ മെറ്റലിലാണ്. മീൻസ് നമ്മുടെ റിങ്സ് ഈ റബ്ബർ റിങ്സ് ഒഴികെ ബാക്കിയെല്ലാം മെറ്റൽ കൺസ്ട്രക്ഷനാണ്. അപ്പോൾ ഈ ഔട്ടർ ബോഡി കൺസ്ട്രക്ഷനിൽ ആണ് ടാമറോൺ ശരിക്കും ആ വില അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റേർണലി നിങ്ങൾക്ക് കിട്ടുന്നത് സെയിം ക്വാളിറ്റി ഇമേജസ് ആണ്. ഇതൊരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫർക്ക് പറ്റിയ ലെൻസാണ്. അതുപോലെ തന്നെ ഈ ലെൻസിൽ നിന്ന് വരുന്ന വൈബ്രേഷൻ കോമ്പൻസേഷനും വളരെ നല്ലതാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സാമ്പിൾ ഇമേജസ് കാണാം. ഞാനിപ്പോൾ ഇതിൽ കസ്റ്റമർ സെലക്ട് ചെയ്തിരിക്കുന്ന ഫൈനലൈസ് ചെയ്തിരിക്കുന്ന ഇമേജസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ഫോട്ടോകളിൽ ലൈറ്റ് റൂം ചേഞ്ചസ് മാത്രമേ വരുത്തിയിട്ടുള്ളൂ. പിന്നെ ഈ ഫോട്ടോകളിൽ പിന്നെയും ഒന്നും കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ഫോട്ടോയിലും ഞാൻ ഫ്ലാഷ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫ്ലാഷിൻ്റെ ഒരു എഫക്റ്റും ഈ ഫോട്ടോകളിൽ കാണും. ഇതുകൂടാതെ തന്നെ ഞാൻ അല്ലാതെ കുറച്ച് ഔട്ട്ഡോർ വെറുതെ എടുത്ത ഫോട്ടോസും ഞാൻ ഇതിന് ശേഷം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫോട്ടോകളിലേക്ക് നോക്കാം.
ഓക്കെ, ഇപ്പോൾ ടാമറോൺ ലെൻസിൽ നിന്ന് കിട്ടുന്ന ബൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ബൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. 200 mm ഡിസ്റ്റൻസിൽ f/2.8 ഓപ്പണിങ്ങിൽ എടുത്തിരിക്കുന്ന ചിത്രമാണ്. അപ്പോൾ ഇതിൽ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, അത് അപ്പോൾ അതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ബൊക്കെ ഏകദേശം നമുക്ക് കാനോൺ 70-200 mm ലെൻസിൽ കിട്ടുന്ന ബൊക്കെക്ക് സിമിലറാണ്. ഞാനിപ്പം ഇത് ലൈറ്റ് റൂം റീടച്ചിങ്ങിന് ശേഷമുള്ള ഒരു ഫോട്ടോയാണിത്. അപ്പോൾ ലൈറ്റ് റൂം റീടച്ചിങ്ങിന് മുമ്പുള്ള ഫോട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, റീടച്ചിങ് ചെയ്യുന്നതിന് മുമ്പും ശേഷവും തമ്മിലുള്ള ഫോട്ടോകളിൽ വലിയ വ്യത്യാസമില്ല, ചെറിയൊരു ബ്രൈറ്റ്നെസ്സിൻ്റെ ഇൻക്രീസ് മാത്രമേ ഉള്ളൂ ലൈറ്റ് റൂം റീടച്ചിങ്ങിൽ. അപ്പോൾ നിങ്ങൾക്ക് ആ കളർ ചെറുതായിട്ട് പോപ്പ് ചെയ്തിരിക്കുന്ന കാണാം ബാക്ക്ഗ്രൗണ്ടിൽ. അതുപോലെ തന്നെ ഫുൾ റീടച്ചിങ്ങിന് ശേഷമുള്ള ഫോട്ടോ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിരിക്കാം, എങ്കിലും ജസ്റ്റ് ഫുൾ റീടച്ചിങ്ങിന് ശേഷമുള്ള ഫോട്ടോയും നിങ്ങളെ കാണിക്കാം. ഓക്കെ, സെയിം ഫോട്ടോ തന്നെ ഫുൾ റീടച്ചിങ്ങിന് ശേഷമുള്ള, അതായത് ഫോട്ടോഷോപ്പിലും കൂടെ റീടച്ച് ചെയ്തതിന് ശേഷമുള്ള ഫോട്ടോയാണ്. ചെറിയൊരു ബ്രൈറ്റ്നസ് ഇൻക്രീസ്, അതുപോലെ ബാക്ക്ഗ്രൗണ്ടിലെ ബ്ലർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും റീടച്ചിങ് ചെയ്യാതെ തന്നെ സിമിലർ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ലൈറ്റ് റൂമിൽ തന്നെ ഈ ഫോട്ടോയിൽ കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ ഷാർപ്നെസ് നോക്കിയാൽ, ഓക്കെ, ബേബിയുടെ ഫേസിൽ ഇത്രയും സൂം ഇൻ ചെയ്താൽ ഇതാണ് തോന്നുന്നു മാക്സിമം 1:1 സൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 1:1 സൂമിൽ നമുക്ക് നല്ല ഷാർപ്പായിട്ടുള്ള ചിത്രങ്ങളാണ് കിട്ടുന്നത്. 1:1 മുകളിൽ പോയി കഴിഞ്ഞാൽ മീൻസ് ഇതാണ് ചിത്രത്തിൻ്റെ മാക്സിമം സൈസ്. 1:1 മുകളിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും ചിത്രത്തിൻ്റെ ഷാർപ്നെസ് കുറയും. അപ്പോൾ നമ്മൾ മാക്സിമം സൂം ചെയ്യേണ്ടത് 1:1. ഓക്കെ, ഇതിലും ഷാർപ്പായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. ഓക്കെ, അത് കസ്റ്റമറുടെ ഫൈനൽ സെലക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഈ ചിത്രം എനിക്ക് നമ്മുടെ ടാമറോൺ 70-200 കിട്ടിയിരിക്കുന്നതിൽ ഏറ്റവും ഷാർപ്പായിട്ടുള്ള ചിത്രമാണ്. ഇപ്പോഴും ലോഡ് ചെയ്യുന്നേ ഉള്ളൂ ഫുൾ ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പം ലെൻസിൻ്റെ ഷാർപ്നെസ് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് വ്യക്തമാക്കും. കുട്ടിയുടെ മുഖത്തുള്ള ചെറിയ ചെറിയ പോർസൊക്കെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. മുടിയുടെ ഭാഗമാണെങ്കിലും തന്നെ നമുക്ക് ഒരു 70-200 mm കാനോൺ ലെൻസിലും f/2.8 IS ലെൻസിൽ കിട്ടുന്ന ഒരു സെയിം റിസൾട്ട് തന്നെയാണ് നമുക്ക് ഇതിലും കിട്ടിയിരിക്കുന്നത്. ഇപ്പം കണ്ണ് നോക്കിയാൽ തന്നെ നമുക്ക് ഷാർപ്നെസ് കണ്ണിലെ ഷാർപ്നെസ് കാണാൻ സാധിക്കും. ടെക്സ്ചർ എല്ലാം റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ മുതലായ കാര്യങ്ങൾ നമുക്ക് ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ചിത്രത്തിൻ്റെ ഷാർപ്നെസ്. അപ്പോൾ നമുക്ക് ഈ ലെൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചിത്രത്തിൻ്റെ ബൊക്കെയും അതുപോലെ ഷാർപ്നെസ്സും നമുക്ക് മനസ്സിലായി. ചെറിയൊരു ബൊക്കെ മീൻസ് എൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഷാർപ്പല്ല, അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോഷോപ്പിൽ കുറച്ചും കൂടെ ബ്ലർ ഇൻക്ലൂഡ് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ. പക്ഷേ ഒരു 85 mm ലെൻസ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ബ്ലർ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. എങ്കിലും ഇത് വളരെ നല്ല ബൊക്കെയാണ്. കാനോൺ ലെൻസിൽ നമുക്ക് കിട്ടുന്ന സെയിം റിസൾട്ട് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതെല്ലാം മിക്കവാറും 150 mm എബവ് എടുത്തിരിക്കുന്ന ചിത്രങ്ങളാണ്. 187 mm, 200 mm. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ബൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ മാക്സിമം ഫോക്കൽ ലെങ്തിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇതും 200 mm f/2.8 നല്ല ബൊക്കെ ഉള്ളൊരു ചിത്രം, യാതൊരു വിധമായ എഡിറ്റുകളും ഇല്ലാത്തൊരു ചിത്രമാണിത്. മീൻസ് ലൈറ്റ് റൂം ബേസിക് റീടച്ചിങ് മാത്രമുണ്ട്, മീൻസ് ചെറിയ ബ്രൈറ്റ്നസ് ഇൻക്രീസും അതുപോലെ തന്നെ കളർ ഇൻക്രീസും. അപ്പോൾ റീസെറ്റ് ചെയ്താൽ ഇതാണ് ചിത്രം. ചിത്രത്തിലെ ചെറിയൊരു വ്യത്യാസം മാത്രമേ നമ്മൾ റീസെറ്റ് ചെയ്യുമ്പോൾ കാണുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നല്ല ബൊക്കെ, അതുപോലെ തന്നെ നല്ല കളേഴ്സ്, നല്ല ഷാർപ്നെസ്, അതുപോലെ തന്നെ ഓട്ടോ ഫോക്കസിങ് വളരെ ഫാസ്റ്റാണ്. ഇതിപ്പോൾ അദ്ദേഹം കുഞ്ഞിനെ പെട്ടെന്ന് എടുത്ത് ഉയർത്തുന്ന ഒരു സീനാണ്. പെട്ടെന്ന് എടുത്ത് ഉയർത്തുമ്പോഴാണ് നമ്മളിത് ക്ലിക്ക് ചെയ്യുന്നത്. ഞാനിത് കണ്ടിന്യൂസ് ഷൂട്ടിംഗ് മോഡിലിട്ടാണ് എടുത്തത്. അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു ചിത്രം സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലാഷ് ലൈറ്റിൻ്റെ കൂടെയുള്ള ലെൻസിൻ്റെ ഷാർപ്നെസ് മുതലായ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി ഞാൻ വേറെയും കുറച്ച് ചിത്രങ്ങൾ, മീൻസ് ഫ്ലാഷ് ലൈറ്റ് ഇല്ലാതെ ഔട്ട്ഡോർ കുറച്ച് ചിത്രങ്ങൾ എടുത്തിരുന്നു. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇത് ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള ചിത്രമല്ല, ജസ്റ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടി എടുത്തിട്ടുള്ള ചിത്രങ്ങളാണ്. ഇത് റോ ഫോർമാറ്റിലാണ്, യാതൊരു വിധമായ മാറ്റങ്ങളും എഡിറ്റിങ്ങും ചെയ്യാത്തൊരു ചിത്രം. നമ്മൾ ഡെവലപ്പ് മോഡിൽ കൊണ്ടുവന്ന് ചെറിയ തോതിൽ എഡിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു ചിത്രം എടുക്കാനുള്ള കാരണം ഇതിൻ്റെ സൂം റേഞ്ച് കാണിക്കാനാണ്. നമ്മൾ ലൈബ്രറി മോഡ്യൂളിൽ വന്നാൽ ഈ ഫോട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് 70 mm ആണ്, ലെൻസിൻ്റെ ഏറ്റവും കുറഞ്ഞ ഫോക്കൽ ലെങ്ത്. അതുപോലെ ഇവിടെ നമുക്ക് രണ്ട് ആൾക്കാർ നിൽക്കുന്നത് കാണാം. അപ്പോൾ ഞാൻ 200 mm ലേക്ക് സൂം ചെയ്താൽ
എന്ത് റിസൾട്ട് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ 200 MM ആണ്. 200 MM സൂം ചെയ്താൽ നമുക്ക് ഇത്രയും സൂം ചെയ്യാനായിട്ട് സാധിക്കും. ബാംഗ്ലൂരിലുള്ള വിധാൻ സൗദ ബിൽഡിംഗ് ആണിത്. ഓക്കെ, അപ്പോൾ ആ സൂം റേഞ്ച് നിങ്ങളെ ഒന്ന് കാണിക്കാനാണ് ഈ രണ്ട് ചിത്രങ്ങൾ എടുത്തത്. ഇനി ബൊക്കെ ഔട്ട്ഡോർ ജസ്റ്റ് ഫ്ലാഷ് ഇല്ലാതെയൊക്കെയുള്ള ഒരു ഷൂട്ട്. ഈ ചിത്രം F2.8 200 MM ആണ്. അടുത്ത ചിത്രം 200 MM. F4 തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ബൊക്കെ കിട്ടുന്നുണ്ട് 200 MM. അതുപോലെ തന്നെ കളേഴ്സ് നിങ്ങൾക്ക് നോക്കിയാൽ വളരെ പ്ലേസിംഗ് ആയിട്ടുള്ള കളേഴ്സാണ്. ഈ ലെൻസിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ ഈ സ്ട്രെയിറ്റ് ഔട്ട് ഓഫ് ദ ലെൻസ് നമുക്ക് കിട്ടുന്ന കളേഴ്സാണ്. ഇതിപ്പോൾ റോ ഫോട്ടോയാണ്. റോ ഫോട്ടോയിൽ തന്നെ നമുക്ക് നല്ല ചിത്രം നല്ല കളേഴ്സ് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൽ മാറ്റങ്ങൾ വരുത്തിയാൽ കുറച്ചും കൂടെ നമുക്ക് നല്ല 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 ഡിഫറൻസ് ചിത്രത്തിൽ വരുത്താൻ സാധിക്കും. ഇതും 200 MM F2.8. ഓക്കെ, 200 MM F10 എടുത്തൊരു ചിത്രം. അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഉണ്ട് F10. നമുക്ക് അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടാൻ സാധിക്കുന്നുണ്ട്. ഇനി 70 MM സെയിം പൊസിഷനിൽ നിന്നെടുത്ത ചിത്രമാണ്. 70 MM F10 എടുത്ത ചിത്രം. അപ്പം നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലറിൽ വന്നിരിക്കുന്ന വ്യത്യാസം നമുക്ക് കാണാം. F10 70 MM ഫോക്കൽ ലെങ്ത് കുറയും തോറും ബൊക്കെ കുറയും എന്നുള്ള ഒരു നിയമത്തിനനുസരിച്ച് നമ്മുടെ ബൊക്കെ ഇവിടെ ഇല്ലാതായിരിക്കുകയാണെന്ന് തന്നെ പറയാം. 70 MM F2.8 എടുത്തിരിക്കുന്ന ചിത്രം. പൊസിഷൻ ചെറിയൊരു മാറ്റമുണ്ട്, പക്ഷേ F2.8 എടുത്തിരിക്കുന്നത് 70 MM. അപ്പോൾ നിങ്ങൾക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കാണാം. F10 F2.8 വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇത് 70 MM F2.8 ബൊക്കെ നിങ്ങൾ ക്ലോസപ്പ് പോയാൽ. ഈ ചിത്രം എടുത്തത് നമുക്ക് ലെൻസിൽ എന്തെങ്കിലും ക്രോമാറ്റിക് അബറേഷൻസ് ഉണ്ടോ എന്ന് നോക്കാനാണ് ഇങ്ങനൊരു ചിത്രം എടുത്തത്. അപ്പോൾ ഓക്കെ, നമ്മൾ ചിത്രത്തിൻ്റെ എഡ്ജിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം കാണാൻ സാധിക്കുന്നില്ല. ചില ചിത്രങ്ങളാണെങ്കിൽ ഇതുപോലുള്ള കോൺട്രാസ്റ്റി ആയിട്ടുള്ള ബാക്ക്ഡ്രോപ്പിൽ ചില ലെൻസുകൾ വെച്ച് നമ്മൾ നോക്കിയാൽ ചെറിയൊരു സൈഡ് വഴി ചെറിയൊരു ഗോസ്റ്റിംഗ് നിങ്ങൾക്ക് ഗോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പർപ്പിൾ നിറത്തിലോ അല്ലെങ്കിൽ ഒരു വെള്ള നിറത്തിലോ ഉള്ള ചെറിയൊരു ഗോസ്റ്റിംഗ് കാണാൻ സാധിക്കും. ഇതും സെയിം റീസണു വേണ്ടി തന്നെ എടുത്ത ചിത്രമാണ്. നമുക്കിനി ഓക്കെ, നമ്മുടെ ലെൻസിന് ഞാൻ പറഞ്ഞു നമുക്ക് ഇമേജ് സ്റ്റെബിലൈസേഷൻ മൂന്ന് രീതിയിലുണ്ട്. ഇമേജ് സ്റ്റെബിലൈസേഷൻ മോഡ് 2 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പാനിങ്ങിന് വേണ്ടി ഇമേജ് സ്റ്റെബിലൈസേഷൻ സെറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് യാതൊരു വിധമായ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇല്ലാത്തൊരു ചിത്രമാണ് ഈ ആദ്യം എടുത്തിരിക്കുന്നത്. അത് 70 MM. 70 MM നമുക്ക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ഷോട്ട്സ് എടുക്കാൻ നമുക്ക് സാധിക്കും. മീൻസ് ഫോക്കൽ ലെങ്ത് കുറവായതുകൊണ്ട് ഷേക്ക് കുറവായിരിക്കും. നമ്മൾ 200 MM പോകും തോറും നമുക്ക് ഹാൻഡ് ഹെൽഡ് ചെയ്ത് ഫോട്ടോ എടുക്കുമ്പോഴുള്ള ഷേക്കിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇത് വിത്ത് സ്റ്റെബിലൈസേഷനാണ്. 70 MM ഷാർപ്നെസ്സിൽ വലിയ വ്യത്യാസം കാണുന്നില്ല. മീൻസ് അത്യാവശ്യം എനിക്ക് ഹാൻഡ് ഹെൽഡ് നല്ല ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കും. അതിന് മെയിൻ റീസൺ ഞാൻ ഹാൻഡ് ഹെൽഡ് ഒത്തിരി വീഡിയോ എടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് മീൻസ് നമ്മുടെ സ്റ്റെബിലൈസേഷൻ ഗിംബാളൊക്കെ മേടിക്കുന്നതിന് മുമ്പ് ഹാൻഡ് ഹെൽഡ് നല്ല വീഡിയോ എടുത്തിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം സ്റ്റെബിലൈസ്ഡ് ആണ് എൻ്റെ. മീൻസ് നമ്മൾ ആ ഒരു പ്രാക്ടീസ് ആയതുകൊണ്ട് ഇങ്ങനൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ചിത്രം ലോഡാകുന്നതേ ഉള്ളൂ താഴെ. ഓക്കെ, അപ്പം നമ്മുടെ സബ്ജക്റ്റ് ഈ ഫുൾ സബ്ജക്റ്റ് നമുക്ക് ഫോക്കസിലാണ്. അടുത്ത ചിത്രം ഇത് 158 MM, അതായത് ഒരു മീഡിയം സൂമിലാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത്. ഈ ചിത്രം മീഡിയം സൂമിൽ വിത്ത് ഔട്ട് സ്റ്റെബിലൈസേഷനും ഇത് വിത്ത് സ്റ്റെബിലൈസേഷനുമാണ്, പാനിങ് മോഡിലിട്ടിട്ട്. ഓക്കെ, ഇനി നമുക്ക് ചില അല്ലാതെയുള്ള ചിത്രങ്ങൾ നോർമൽ ചിത്രങ്ങൾ നോക്കാം. ജസ്റ്റ് ചിത്രത്തിൻ്റെ ആ ഒരു കളർ റെൻഡറിങ് ചെയ്യുന്ന എബിലിറ്റി നോക്കാനെടുത്തൊരു ചിത്രം. മീൻസ് നമുക്ക് പല ടൈപ്പിലുള്ള ഗ്രീൻ കളർ ഇതിനകത്തുണ്ട്. അപ്പോൾ എല്ലാ കളറും ഇത് ക്യാപ്ചർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു ചിത്രം. എക്സ്പോഷർ ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യാം. റോ ഫോർമാറ്റ് ആയതുകൊണ്ട് നമ്മൾ തീർച്ചയായും ഇതുപോലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടതുണ്ട്.
നമുക്ക് ചിത്രത്തിൽ ലൈറ്റ് ഗ്രീൻ മുതൽ ഡാർക്ക് ഗ്രീൻ വരെയുള്ള കളേഴ്സ് എല്ലാം ചിത്രത്തിൽ കിട്ടുന്നുണ്ട്. ഞാൻ സബ്ജക്റ്റായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ബെഞ്ചാണ്. ഓക്കെ, അത് ബെഞ്ച് അതുപോലെ തന്നെ നല്ല ഷാർപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു ലെൻസ്, 70-200 mm ലെൻസിന്, കാനോൺ 70-200 mm ലെൻസിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ലെൻസ് എന്ന് പറയാം. വില വ്യത്യാസം, നല്ല വില വ്യത്യാസമുണ്ട്. കാനോൺ 70-200 mm f/2.8 IS ഉള്ള ലെൻസിന് 160,000 മുകളിൽ വിലയുണ്ട്. സെയിം ലെൻസാണിത്, മീൻസ് വൈബ്രേഷൻ കോമ്പൻസേഷൻ ഉള്ള ടാമറോൺ ലെൻസ്, 70-200 mm f/2.8 ഓപ്പണിംഗ് ഉള്ള ലെൻസ്. മീൻസ് വിലയിൽ നല്ല വ്യത്യാസം, ഏകദേശം നിങ്ങൾക്ക് 95,000 rupees കിട്ടുന്ന ഒരു ലെൻസാണ്. അപ്പോൾ എന്തായാലും മുടക്കുന്ന മുതലിന് വർത്തായിട്ടുള്ള ലെൻസ്. ബേസിക് മെയിൻ ഡിഫറൻസ് ഇവ തമ്മിലുള്ളത് മുൻപ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിലുള്ള വ്യത്യാസമാണ്. നിങ്ങളപ്പോൾ സാമ്പിൾ ഇമേജസ് കണ്ടു, ലെൻസിൻ്റെ ക്വാളിറ്റീസ് എല്ലാം ഈ ഇമേജസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ടാമറോൺ 70-200 f/2.8 DIVZ USD ലെൻസിൻ്റെ റിവ്യൂ ഇവിടെ തീരുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ബിൽഡ് ക്വാളിറ്റിയിലാണ് ടാമറോൺ വില കുറച്ചിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും കാനോൺ അല്ലെങ്കിൽ നിക്കോൺ ലെൻസുകളോട് കടപിടിക്കാൻ സാധിക്കുന്ന ഒരു ലെൻസാണ്. അപ്പോൾ ഞാൻ 85 mm ലെൻസ് വാങ്ങുന്നില്ലെങ്കിൽ ഞാൻ തീർച്ചയായും വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു ലെൻസ് ഇതാണ്. ഞാനങ്ങനെ പറയാൻ കാരണം, നമ്മൾ നെക്സ്റ്റ് ആയിട്ടൊരു 90 mm മാക്രോ ലെൻസ് റിവ്യൂ ചെയ്തതിന് ശേഷം എനിക്ക് ടാമറോൻ്റെ കയ്യിൽ നിന്ന് 85 mm 1.8 ലെൻസ് കിട്ടും. അപ്പോൾ ആ ലെൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിലേതെങ്കിലും ഒരു ലെൻസ് വാങ്ങണം എന്ന് വിചാരിക്കുന്നു. ഞാൻ ബേബീസിന് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതലും 85 mm ലെൻസ് ചൂസ് ചെയ്യുന്നത്. മീൻസ് നമുക്ക് നമ്മുടെ സബ്ജക്റ്റ് അധികം എങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകാത്തൊരു സബ്ജക്റ്റാണ്. പക്ഷേ ഒരു വെഡ്ഡിങ് അല്ലെങ്കിൽ അതുപോലുള്ള ഈവൻസ് ഒക്കെ കവർ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ലെൻസ്, പറ്റിയൊരു ഫോക്കൽ ലെങ്ത് 70-200 mm ഫോക്കൽ ലെങ്താണ്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എൻ്റെ നന്ദി. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ മെയിൻ പേജിൽ പോയി കഴിഞ്ഞാൽ ചെറിയൊരു ബെൽ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ബെൽ ഐക്കണിലൊന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോ ഇടുമ്പോഴുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം നമുക്ക് ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതും ചെയ്യാൻ മറക്കരുത്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.